ഇന്ന് ഞാനുള്ളത് സൗദി അറേബ്യയിലെ ഫനാത്തീറിലാണ് ഞാനുള്ളത് കേട്ടോ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഫനാത്തീറിലെ വിശേഷങ്ങളാണ്. അപ്പോൾ ഫനാത്തീറിലെ വിശേഷങ്ങൾക്ക് പോകുന്നതിന് മുമ്പ് ചെറിയ കുറച്ച് കാര്യങ്ങൾ ഫനാത്തീറിനെ കുറിച്ച് പറഞ്ഞുതരാം. ഇത് ജുബൈലിലെ ഒരു റിച്ചസ്റ്റ് ഏരിയയിലെ ഒരു സിറ്റിയാണ് ഇത് കേട്ടോ, ഫനാത്തീർ എന്ന് പറയുന്നത്. ഇതിപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഈ കാണുന്നത് ഫനാത്തീർ സിറ്റിയുടെ ഒരെൻഡ് മാത്രമാണ്. ഇവിടെ കോർണിഷാണ് നിങ്ങൾ കാണുന്നത്. ഈ കോർണിഷിലാണ് ഇവരിങ്ങനെ എത്രത്തോളം വൃത്തിയാക്കിയിട്ട് ഫനാത്തീർ സിറ്റി ഉണ്ടാക്കിയിരിക്കുന്നത്. ഫനാത്തീർ സിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ ഒരു പേപ്പർ കഷണം വീണാൽ അപ്പോഴേ തന്നെ അത് ക്ലീൻ ചെയ്ത് മാറ്റും. അത്രയ്ക്ക് ക്ലീനായിട്ട് വൃത്തിയായിട്ടും സൂക്ഷിക്കുന്ന സ്ഥലമാണ് കേട്ടോ. ഇത് റോയൽ കമ്മീഷൻ്റെ അണ്ടറിലാണ് ഈ സ്ഥലം. അത് പോയിട്ട് ഇവിടെ കൂടുതലും കണ്ടില്ലേ, ഈ മരുഭൂമിയായിരുന്നു. ഇവിടെ എല്ലാം അവർ പുല്ലും മരങ്ങളും ഒക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല പച്ചപ്പാക്കിയിട്ടുണ്ട്. ഇവിടെ വെള്ളം പോലും ഈ ചുട്ട തീ പോലത്തെ ചൂടിലും ഇവിടെ വെള്ളം കിട്ടുന്നത് തണുത്ത വെള്ളമാണ് കേട്ടോ. പൈപ്പ് ലൈനിലൊക്കെ വരുന്ന വെള്ളം തണുത്ത വെള്ളമാണ്. പിന്നെ ഓരോ വീട്ടിലും പൈപ്പ് ലൈൻ ഡയറക്റ്റാണ് പോയിരിക്കുന്നത്. അവിടെ എങ്ങും വീട്ടിൽ ടാങ്കുകളൊന്നും വെച്ചിട്ടില്ല. പൈപ്പ് ലൈനിൽ നിന്നുള്ള ഡയറക്റ്റ് വെള്ളമാണ് അവരുടെ ബാത്റൂമുകളിലും കിച്ചണിലും ഒക്കെ എത്തുന്നത്. അത്രയ്ക്ക് ഫോഴ്സിലും പവറിലുമാണ് ആ വെള്ളം ഇങ്ങനെ പോകുന്നത് കേട്ടോ. മനസ്സിലായി കാണുമല്ലോ ഇവിടെ നിന്ന് ഗവൺമെൻറ് ഇവർക്ക് കൊടുക്കുന്ന ഫെസിലിറ്റീസിനെ കുറിച്ച്. നിങ്ങളത്തോളം അടിപൊളി ഫെസിലിറ്റിയാണ് ഗവൺമെൻറ് ഇവർക്ക് കൊടുക്കുന്നത്. ഓരോ ഏരിയയും വളരെ അളന്ന് മുറിച്ചുള്ള ടൗൺഷിപ്പുകളാണ് ഇവർ പണിതിരിക്കുന്നത്. ഒരേ ഏരിയയ്ക്ക് നല്ല പേരുകൾ, സ്ട്രീറ്റ് നെയിം, സ്ട്രീറ്റിൽ ഇത്ര വീടുകൾ മാത്രമേ പാടുള്ളൂ, ആ വീടുകൾക്കെല്ലാം നമ്പർ. ഒരു ആൾ ദൂരെ നിന്ന് വന്നു കഴിഞ്ഞാൽ ആ ആളിന് ഈസി ആയിട്ട് അഡ്രസ്സ് നോക്കി ആ സ്ട്രീറ്റ് കണ്ടുപിടിക്കാനും അതിനും ഒക്കെ പറ്റും. അത്രയ്ക്ക് വളരെ ഈസി ആയിട്ടുള്ള സംഭവങ്ങളാണ് ഈ സിറ്റിയിൽ ചെയ്തിരിക്കുന്നത് കേട്ടോ. നിങ്ങൾ നോക്കിയാൽ തന്നെ ഇപ്പോൾ അറിയാൻ പറ്റും, വളരെ 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 നീറ്റ് ആൻഡ് ക്ലീൻ ആണ് എല്ലാ കാര്യങ്ങളും. ഇവിടുത്തെ പള്ളികൾ പോലും അത്രയ്ക്ക് നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാത്റൂമുകളൊക്കെ അത്രയ്ക്ക് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി സൂക്ഷിക്കുന്നു. ബാത്റൂമിൽ കയറിയിരുന്ന് നമുക്ക് ആഹാരം കഴിക്കാം, അത്രയ്ക്ക് ക്ലീൻ ആൻഡ് നീറ്റാണ്. പിന്നെ പള്ളികളിൽ കുടിക്കാൻ കുപ്പിവെള്ളം, കഴിക്കാൻ ഡേറ്റ്സ്, ഉപയോഗിക്കാൻ ടിഷ്യൂ, എല്ലാ സംവിധാനങ്ങളും ഇവിടുത്തെ പള്ളികളിൽ വരെ അവൈലബിളാണ്. നമ്മുടെ സിറ്റിയിലൊക്കെയുള്ള മറ്റുള്ള പള്ളികളിലൊക്കെ എന്ന് പറയുമ്പോൾ ഈ ഫെസിലിറ്റികളൊന്നും അവൈലബിൾ അല്ല. പക്ഷേ കുറച്ച് പള്ളികളിലൊക്കെ ആൾക്കാരിങ്ങനെ സന്നദ്ധ സംഘടനകളൊക്കെ സപ്ലൈ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ എങ്ങനെയല്ല, ഇവിടെ എല്ലാ പള്ളികളിലും ഇതെല്ലാം അവൈലബിളാണ്. പിന്നെ ഡെയിലി ബാത്റൂമുകൾ വന്ന് ക്ലീൻ ചെയ്യും. ഡെയിലി എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ബാത്റൂമും ടോയ്ലറ്റും എല്ലാം ക്ലീൻ ചെയ്യും. പിന്നെ പള്ളിക്കകം ഡെയിലി വാക്കും ചെയ്ത് ക്ലീൻ ചെയ്യും. അത്ര ഫെസിലിറ്റിയാണ് ഇവിടെ. അതിന് സൂപ്പർവൈസേഴ്സും ഒക്കെ പ്രത്യേകമുണ്ട്. ലേബറുകൾ വന്ന് കഴിഞ്ഞാൽ അവർ സൂപ്പർവൈസേഴ്സ് വന്ന് വീണ്ടും അതെല്ലാം ചെക്ക് ചെയ്യുകയും അത് ഉറപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ഇന്ന് നമുക്ക് സിറ്റി സെൻറ്ററിലേക്ക് പോകാം. സിറ്റി സെൻറ്ററിലെ കാഴ്ചകൾ കാണാം. എൻ്റെ പുറകിൽ ഇങ്ങനെ കാണുന്നതാണ് സിറ്റിയിലേക്കുള്ള റോഡ് കേട്ടോ. ഇത് ഞാനിപ്പം ബിഗിനിങ്ങിലാണ് നിൽക്കുന്നത്. ഇനിയിപ്പം നമുക്ക് അവിടേക്ക് പോകാം. ഇതാണ് സിറ്റി സെൻറ്റർ കേട്ടോ. ഫനാത്തീർ സിറ്റി സെൻറ്ററാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. ദേ ഇതാണ് സിറ്റി സെൻറ്റർ. അത്ര വലിയ സിറ്റിയല്ല, എന്നാൽ അത്യാവശ്യത്തിന് വലിപ്പമുണ്ടെന്നാലും. ഇതിങ്ങനെ ഒരു റോഡിൻ്റെ രണ്ട് സൈഡിലുള്ള സിറ്റിയാണ്, നിങ്ങൾക്ക് കാണാം. ണ്ടല്ലേ ഇവിടുത്തെ, ഞാൻ പറഞ്ഞില്ലേ ഇവിടെ വൃത്തിയുടെ കാര്യത്തിൽ നമ്പർ വൺ ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇവിടുത്തെ ഡേറ്റ്സ് ട്രീയിലൊക്കെ നിങ്ങൾ നോക്കി ഉദേണ്ട, ഈത്തപ്പഴ മരങ്ങളെല്ലാം വെട്ടി ചെത്തി ക്ലീൻ ചെയ്ത് ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ്. മടലുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതായത് ഈത്തപ്പഴം ഉണ്ടായിരുന്നതാണ്, ഇതിലെല്ലാം കുലകുത്തി കിടന്നതാണ്. അതെല്ലാം വെട്ടി പറക്കി കളഞ്ഞു കേട്ടോ അവർ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തറയിൽ വീഴ്ന്ന് ഇവിടെ എല്ലാം നാശമാവുമെന്ന് പറഞ്ഞിട്ട് വൃത്തിയാക്കിയതാണ്. മരങ്ങളെല്ലാം വൃത്തിയാക്കി നോക്കി, എല്ലാം ചെത്തി ക്ലീൻ ആക്കിയിട്ടുണ്ട് മരങ്ങൾ. മരങ്ങളിലൊന്നും പഴം ഉണ്ടാവില്ല. പഴമൊക്കെ താഴെ പൊഴിഞ്ഞു വീണ് നശിച്ചു പോകുമെന്ന് വിചാരിച്ചിട്ട്, വൃത്തികേടാവുമെന്ന് വിചാരിച്ചിട്ട് അതെല്ലാം വെട്ടി ക്ലീൻ ചെയ്ത് നല്ല റെഡിയാക്കി നിർത്തിയിരിക്കുകയാണ് മരങ്ങളൊക്കെ. നല്ല ചൂടുണ്ട് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത ചൂടാണേ. കാലാവസ്ഥ അതിഭയങ്കരമായ ചൂടാണ്. അതുപോലെ നല്ല ഹ്യൂമിഡിറ്റി ഉണ്ട്. റോയൽ കമ്മീഷനിലെ ഏറ്റവും വലിയ പള്ളി കേട്ടോ, എൻ്റെ ബാക്കിൽ ഇങ്ങനെ കാണുന്നതാണ് റോയൽ കമ്മീഷനിലെ ഏറ്റവും വലിയ പള്ളി. ആയിരക്കണക്കിന് പേർക്ക് നമസ്കരിക്കാൻ സൗകര്യമുണ്ട് ഒരേ സമയം കേട്ടോ. ഇത്
ഓയിൽ കമ്മീഷൻ്റെ പനാത്തീർ സെൻ്ററാണിത്. അതിൻ്റെ പുറയിൽ ഇങ്ങനെ കാണുന്നത്, ഇതാണ് പള്ളി. നമുക്കിനി പള്ളിയുടെ ആ ഭാഗത്ത് പോയിട്ടുള്ള വീഡിയോ കാണിക്കാം കേട്ടോ. കണ്ടില്ലേ, അടിപൊളി പള്ളിയാണ് കേട്ടോ, വലിയ പള്ളിയാണ്. ഇതിങ്ങനെ കിടക്കുകയാണിത്. ഇതൊക്കെ പള്ളിയിൽപ്പെട്ട ഭാഗമാണ്. ഇതിനകത്ത് നല്ലൊരു അകത്തളമുണ്ട്. ഇപ്പോൾ പള്ളി പൂട്ടിയിരിക്കുകയാണെന്ന് തോന്നുന്നു. അകത്തേക്ക് കയറാൻ വഴിയില്ല. പറയാൻ നമസ്കാരം കഴിയുമ്പോഴത്തേക്ക് ഇവിടെ പൂട്ടും, തുറന്നിടാറില്ല. ഞാൻ ആൾക്കാർ കയറി നശിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട്. ഇത് വുമൻസിൻ്റെ പ്രയർ ഏരിയയാണ് ഈ കാണുന്നത്. സിറ്റി സെൻറ്ററിൽ തന്നെയാണ്, കോർണിഷനോട് അടുത്താണ് കേട്ടോ. നോക്കിയോ പുറം ഭാഗമൊക്കെ എത്ര ക്ലീനാക്കിയിട്ടിരിക്കണം. നോക്കിയോ ഇവിടെ എല്ലാം ജനങ്ങൾക്ക് നിന്ന് തറയിൽ നിന്ന് നമസ്കരിക്കാം. ഞാൻ പറ വൃത്തിയാക്കിയിട്ടിരിക്കണ മരങ്ങളെല്ലാം നോക്കി വെട്ടി, അതിൻ്റെ ഓലയെല്ലാം വെട്ടി ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നുണ്ടല്ലോ, ഇതെല്ലാം അടിപൊളിയാണ് ഇവിടെ കാണാൻ. വൃത്തിയുടെ കാര്യത്തിൽ നമ്പർ വൺ, അത് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. വൃത്തി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ റെസ്റ്റോറൻറ്റുകളിലൊക്കെ ആഹാരം കഴിച്ചാൽ വളരെ ക്ലീൻ ആൻഡ് നീറ്റാണ്. അതുപോലെ തന്നെ അപ്പോഴപ്പോഴും ഉണ്ടാക്കുന്ന ആഹാരങ്ങൾ മാത്രമേ ഇവിടെ സപ്ലൈ ചെയ്യുള്ളൂ. ഇവിടെ എന്ന് പറഞ്ഞാൽ മുനിസിപ്പാലിറ്റി വളരെ സ്ട്രോങ് ആണ്. വളരെ സ്ട്രോങ് എന്ന് പറഞ്ഞാൽ ഓരോ പ്രാവശ്യം ഉണ്ടാക്കുന്ന ഫുഡിൻ്റെ ഇത്ര ശതമാനം മുനിസിപ്പാലിറ്റിക്ക് വേണ്ടിയിട്ട് എടുത്ത് മാറ്റി വെക്കണം കേട്ടോ. അവർ ഏത് നിമിഷവും വന്നിട്ട് ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്തിട്ട് പറയും, ആ ഇന്നിപ്പോൾ കൊടുത്ത ആഹാരത്തിൻ്റെ ഇത്ര നമുക്ക് ചെക്ക് ചെയ്യാൻ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലബോറട്ടറിയിലേക്ക് കൊണ്ടുപോകും കേട്ടോ. അതുകൊണ്ട് ഇവരെപ്പോഴും ഫുഡ് കറക്റ്റായിട്ട് നല്ല വൃത്തിയായിട്ടേ നമുക്ക് പാചകം ചെയ്ത് തരുള്ളൂ. അതുകൊണ്ട് വിശ്വസിച്ച് നമുക്ക് റോയൽ കമ്മീഷനകത്ത് വന്നിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം. അല്ലെ, ഇതൊക്കെ കണ്ടോ, ഇവിടെയൊക്കെ ഇരിക്കാനുള്ള സെറ്റപ്പുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് ഈ ചെയറുകളൊക്കെ കണ്ടോ, ഈവനിങ്ങിൽ ഇവിടെയൊക്കെ ലേഡീസൊക്കെ വന്നിട്ട് നിറച്ച് ആൾക്കാർ ഇരിക്കുന്നുണ്ടാവും. ഈ കാണുന്ന സ്റ്റെപ്പിലൊക്കെ കുട്ടികൾ കളിക്കുന്നതൊക്കെ ഉണ്ടാവും. കുട്ടികൾ സ്കേറ്റിങ്ങും അതും ഇതുമൊക്കെ ചെയ്യുന്നത് ഇവിടെയാണ്. ആ കാണുന്നതാണ് മാതേൻ എന്ന് പറയുന്ന കമ്പനി. അതിൻ്റെ ഓഫീസാണ് ഇവിടെയുള്ളത്. കമ്പനി ഇവിടെ നിന്ന് വളരെ ദൂരെയാണ്, അറൗണ്ട് 120 കിലോമീറ്റേഴ്സ് ദൂരെയാണ്. പക്ഷേ അതിൻ്റെ ഓഫീസ് ഇവിടെയാണ്. നമുക്ക് കുറച്ചും കൂടി സിറ്റി സെൻറ്ററിലേക്ക് പോവാം. ആ ഭാഗത്ത് ഇങ്ങനെ ബോട്ടിങ് നടക്കുന്ന സ്ഥലമാണ് കേട്ടോ. ഇപ്പോൾ ഈ കാണുന്ന, നമ്മൾ ഈ കാണുന്ന ഭാഗമല്ലേ, ഇവിടെ ഇങ്ങനെ കടലിൽ ബോട്ടിങ് നടക്കുന്ന ഭാഗമാണ്. അവിടെ പോയാലും നമുക്ക് ബോട്ടിങ് കാണാം. പക്ഷേ ഇപ്പോൾ അവിടെ ആരും ഉണ്ടാവില്ല. ഈവനിങ്ങിൽ അവിടെയൊക്കെ ആൾക്കാരുണ്ടാവും, അവിടെ ബോട്ടിങ് ഉണ്ടാവും. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂടാണ്, പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പോൾ ഈവനിങ്ങിൽ ഞാൻ വന്ന് വീഡിയോ എടുക്കാത്തതെന്ന് പറഞ്ഞാൽ, ഈവനിങ്ങിൽ കുറച്ച് വീഡിയോ എടുക്കൽ കുറച്ച് ദുഷ്കരമാണ് എന്ന് പറഞ്ഞാൽ, ലേഡീസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചില സൗദികൾ കുറച്ച് പ്രശ്നക്കാരാണ്. അല്ലാതെ എല്ലാവരും ഇല്ല, ഇപ്പോൾ കുറച്ച് എല്ലാം മാറിയിട്ടുണ്ട്. പണ്ടത്തെ പോലെയൊന്നും അല്ല. പണ്ടത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരെ വീഡിയോ എടുക്കാനും അതിനൊന്നും പറ്റില്ല. ഇപ്പോൾ പിന്നെ വീഡിയോ എടുക്കാനും അതിനൊന്നും ഒക്കെ സമ്മതിക്കും. അതുകൊണ്ട് വലിയ ഇഷ്യൂ ഇല്ല. ഫനാത്തീർ സെൻറ്ററിലെത്തി കേട്ടോ. ഇപ്പോൾ സെൻറ്ററിലാണ് ഉള്ളത്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഫനാത്തീർ മാളാണ് ഈ കാണുന്നത്. ഫനാത്തീർ മാൾ ഇപ്പോൾ റിനോവേഷനൊക്കെ ചെയ്ത് അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ഓപ്പൺ ചെയ്താൽ മാത്രം മതി. അത് ഓപ്പൺ ചെയ്തോ എന്ന് എനിക്കറിയില്ല. ഓപ്പൺ ചെയ്തില്ല, ഇനാഗ്രേഷൻ കഴിഞ്ഞിട്ടില്ല. അവിടെ ഇങ്ങനെ റെൻറ്റിൻ്റെയൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ട് പുറത്തൊക്കെ. റെൻ്റ് ബോർഡുകളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇനാഗ്രേഷൻ ഉടനെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇനാഗ്രേഷൻ ആകുമ്പോഴത്തേക്ക് അവിടുത്തെ വീഡിയോ എടുക്കാം. ഇതിപ്പോൾ നമ്മൾ ബോട്ടിങ്ങിൻ്റെ ഏരിയയിലേക്കാണ് പോകുന്നത്. ഈവനിങ്ങിൽ നല്ല ബോട്ടിംഗ് ഉണ്ട്. അതുപോലെ തന്നെ ആൾക്കാരുടെ പ്രൈവറ്റ് ബോട്ടുകളും ഇവിടെ ആവശ്യം പോലെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ പ്രൈവറ്റ് ബോട്ടുകളിൽ ജനങ്ങളിങ്ങനെ
ദൂരെ നിന്നൊക്കെ വന്നിട്ട് മീൻ പിടിക്കാനൊക്കെ പോകുന്നതും പിന്നെ കടൽ വിനോദത്തിന് പോകുന്നതൊക്കെ ഇവിടെ നിന്നാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഇവിടെ ബോട്ട് അടുപ്പിക്കാൻ പറ്റുള്ളൂ, കരയിലെങ്ങും ഇവിടെ ബോട്ട് അടുപ്പിക്കാൻ പറ്റില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണൽത്തിട്ടൊക്കെ വളരെ ഹൈ ആണ്, അപ്പം അവിടെ നിന്ന് ബോട്ട് ഇടിച്ച് കയറും, അത് കാരണം അവിടെ നിന്ന് ബോട്ട് അടുപ്പിക്കില്ല. ഇപ്പം ഇത് ഈ കാണുന്ന ഭാഗത്താണ് ഇവിടുത്തെ പണക്കാരുടെയൊക്കെ ബോട്ട് വരുന്നത്. വേറൊരു സ്ഥലമുണ്ട് കുറച്ച് ദൂരെയായിട്ട്, അവിടെ ഒരു സ്ഥലം കൂടി ഉണ്ട് ഇങ്ങനെ ബോട്ടിങ് ബോട്ടുകൾ പ്രൈവറ്റ് ബോട്ടുകൾ അടുപ്പിക്കുന്ന സ്ഥലം. അവിടെ ബോട്ടിംഗ് ഇല്ല, പ്രൈവറ്റ് ബോട്ടുകൾ ഇങ്ങനെ അടുപ്പിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഇത് ഈ കാണുന്നതാണ് ഗലേറിയ മോള്. ഇത് നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന മോളാണ്. ഇതിപ്പോൾ ഒരു 5-6 വർഷമായി ഗലേറിയ മോൾ ഓപ്പൺ ചെയ്തിട്ട്. അതിനകത്ത് ലുലു സൂപ്പർ മാർക്കറ്റും ഉണ്ട് കേട്ടോ. നമുക്ക് ഗലേറിയ മോളിൻ്റെ ഒരു വീഡിയോ, ഫനാത്തിർ മോളും ഗലേറിയ മോളും ചേർത്തിട്ടൊരു വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നമുക്കതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാം. ഇപ്പോൾ ചെറുതായിട്ടിങ്ങനെ ഈ ബോട്ടിൻ്റെ വീഡിയോസൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ ആൾക്കാർ, ലേഡീസൊക്കെ ഉണ്ട് ഇതേ ബോട്ടിൽ പോകാനായിട്ട് വരുന്നത്. അവർ വിനോദത്തിന് വേണ്ടിയിട്ട് ബോട്ടിലേക്ക് പോകുന്ന ആൾക്കാരാണ്, സാധനങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ടല്ലോ. ഈ ചൂടത്ത് എങ്ങനെയാണ് ഇവർ പോകാമെന്ന് എനിക്ക് അറിയുന്നില്ല. ഒരു എ സി ഉണ്ട് ബോട്ടിനകത്ത്, അടിത്തട്ടിലിങ്ങനെ എ സി ഒക്കെ ഉണ്ടാവുമായിരിക്കും, അതായിരിക്കും അവരിങ്ങനെ പോകാൻ വരുന്നത് കേട്ടോ. കുറേ ബോട്ടിൽ കിടക്കുന്നുണ്ട്. ഇപ്പം ബോട്ട് കുറവാണ് എന്ന് പറഞ്ഞാൽ വെക്കേഷൻ സമയമായതുകൊണ്ട് ആൾക്കാരൊക്കെ ബോട്ട് കെട്ടി വലിച്ചൊക്കെ വീട്ടിൽ കൊണ്ടുപോയി. അപ്പോൾ ഉള്ള ബാക്കിയുള്ള ബോട്ടുകളാണ് ഇവിടെ ഇങ്ങനെ കിടക്കുന്നത്. ആൾക്കാർ പോകാനായിട്ടൊക്കെ വന്ന ആൾക്കാർ സാധനങ്ങളൊക്കെ കൊണ്ട് അവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ നിന്ന് റെൻ്റലിനും ബോട്ട് എടുത്ത് പോകാം കേട്ടോ. അത് ഞാൻ അവിടെ കാണുന്നുണ്ട്, ഈ ഓഫീസ് റെൻ്റലിന് വേണ്ടി വെച്ചിരിക്കുന്നത്. അതെ, ഈ ഓഫീസ് റെൻ്റലാണ്ട, റിസർവേഷൻ ആൻഡ് റെൻ്റൽ. ഇവിടെ നിന്ന് റെൻ്റിന് എടുക്കാം നമുക്ക്. എൻ്റെ ഒരു മണിക്കൂറിന് എത്രയോ എന്നോ പറഞ്ഞു അന്ന് എൻ്റെ അടുത്ത്, അവർ 250 റിയാലും കണ്ടേ ഉള്ളൂ എൻ്റെ അടുത്ത് പറഞ്ഞ്. അങ്ങനെ ഇവിടെ നിന്ന് കറക്കിയിട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞ്. അപ്പോൾ പോയി കഴിഞ്ഞാൽ കടലിന് കുറച്ചുള്ളിലേക്ക് പോയിട്ട് കുറേ കാര്യങ്ങൾ കാണാമെന്ന് വിചാരിച്ച് ഞാനൊന്ന് പോകാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഞാൻ പിന്നെ അത് അവോയ്ഡ് ചെയ്തു. എനിക്കെന്ന് പറഞ്ഞാൽ ചിലപ്പം കടലിനുള്ളിലേക്ക് പോകുമ്പോഴത്തേക്ക് ഒരു സ്മെല്ലുണ്ട്, ആ സ്മെല്ല് കൊണ്ട് കഴിഞ്ഞാൽ ചിലപ്പം ഛർദിയൊക്കെ വരും, അത് കാരണം ഞാൻ അങ്ങ് അവോയ്ഡ് ചെയ്തു. എന്തായാലും ഒന്ന് പോകണം കേട്ടോ. ഒരു ദിവസം പോയിട്ട് അവിടെയുള്ള കുറച്ച് വീഡിയോസൊക്കെ എടുക്കാനുണ്ട്. പോകണം. ഇവിടെ ഭയങ്കര ഹൈ സെക്യൂരിറ്റിയാണ് കേട്ടോ കടലിൽ വന്ന് പറഞ്ഞാൽ. അങ്ങനെ ഈസി ആയിട്ട് നമുക്ക് ബോട്ടെടുത്ത് പോകാനും പറ്റില്ല. ഇവിടെ ഉള്ളവർ രജിസ്റ്റർ ചെയ്യൊക്കെ വേണം. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഫനാത്തിറിലെ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. ഇനി കൂടുതൽ ഞാൻ വലിച്ചു നീട്ടി കൊണ്ടുപോകുന്നില്ല. എന്തായാലും വീഡിയോ ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ അടുത്ത നല്ല വീഡിയോയുമായിട്ട് വീണ്ടും നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, സ്റ്റേ ട്യൂൺ, ബൈ ബൈ.